സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് January 12 ബുധൻ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിഷാദ് നൌഷാദ്. അറബ് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി സൗദി കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനെ തെരഞ്ഞെടുത്തു. റഷ്യ ടുഡേയുടെ വെബ്സൈറ്റ് സർവേയിലാണ് കിരീടാവകാശി ഒന്നാമതെത്തിയത്. സർവേയിൽ 50 ലക്ഷത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. സർവേയിൽ പങ്കെടുത്ത 37% പേർ കിരീടാവകാശിയെ പിന്തുണച്ചു. അറബ് ലോകത്ത് ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറിയവരുടെ പട്ടികയിലാണ് കിരീടാവകാശി നേട്ടം കൈവരിച്ചത്. സൗദിയിൽ 24 മണിക്കൂറിനിടെ 5362 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2499 പേർ രോഗമുക്തി നേടി. 2 പേർ മരിച്ചു. 218 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതേസമയം വാക്സിൻ വ്യാപകമായി വിതരണം ചെയ്തത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണം കുറയാൻ സഹായിച്ചതായി ആരോഗ്യമന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ആലി പറഞ്ഞു. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി സ്വകാര്യ വിദ്യാലയങ്ങളെ സാരമായി ബാധിച്ചതായി റിപ്പോർട്ട്. പടിഞ്ഞാറൻ പ്രവിശ്യയിൽ 600 വിദ്യാലയങ്ങൾ പൂർണ്ണമായി അടച്ചുപൂട്ടിയതായി മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് സ്വകാര്യ സ്കൂൾ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ബിൻ യമീൻ പറഞ്ഞു. 2 വർഷത്തിനിടെ 1800 കിൻഡർ ഗാർഡൻ സ്കൂളുകളും പ്രവർത്തനം അവസാനിപ്പിച്ചു. സൗദിയിൽ തൊഴിലാളികൾക്ക് നഗരസഭയുടെ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുന്നു. കഫ്തീരിയ, ഹോട്ടൽ, മിനി മാർക്കറ്റ്, ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ January 15 മുതൽ $2000 പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കേളി കലാ സാംസ്കാരിക വേദി 21ാം വാർഷികം ആഘോഷിച്ചു. ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കേളി ദിനം 2022 എന്ന പേരിലായിരുന്നു പരിപാടി. കേളി കുടുംബവേദി അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച 80 കലാപരിപാടികളും അരങ്ങേറി. ഗാനങ്ങൾ, നൃത്തങ്ങൾ, നാടകങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങൾ, കവിത, വടിപ്പയറ്റ്, ഒപ്പന, സംഘനൃത്തം, നാടൻപാട്ട് തുടങ്ങിയവ അവതരിപ്പിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ദമാം നവോദയ രക്ഷാധികാരി സമിതി അംഗം ഹനീഫ മൂവാറ്റുപുഴ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ചന്ദ്രൻ തെരുവത്ത് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി TR സുബ്രഹ്മണ്യൻ സ്വാഗതവും പറഞ്ഞു. രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ്, സംഘാടക സമിതി ചെയർമാൻ സുരേന്ദ്രൻ കൂട്ടായി എന്നിവർ പ്രസംഗിച്ചു. സമസ്ത യുവജന വിഭാഗം നേതാവും സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി കോർഡിനേറ്ററുമായ അബ്ദുസമദ് പൂക്കോട്ടൂരിനെതിരെ അന്യായമായി കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. തെന്നല പഞ്ചായത്ത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ പൊതുയോഗത്തിൽ കോവിഡ് നിയമം ലംഘിച്ചെന്ന് കാണിച്ചാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഉൾപ്പെടെ 13 പേർക്കെതിരെ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തത്. കോവിഡ് മാനദണ്ഡം പാലിക്കാതെ നടന്ന CPM BJP സമ്മേളനങ്ങൾക്ക് തിരൂരങ്ങാടിയിൽ പോലീസ് കേസുകൾ എടുത്തിട്ടില്ല. തലപ്പാറയിൽ നടന്ന CPM ഏരിയ സമ്മേളനത്തിനെതിരെയും തെന്നല പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന CPM മാർച്ചിനെതിരെയും കേസെടുക്കാതെയാണ് സമസ്ത നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് സർക്കാർ പിൻവലിക്കണമെന്നും സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി ദേശീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രസിഡന്റ് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ മേലറ്റൂർ അധ്യക്ഷത വഹിച്ചു. KMCC റിയാദ് സെന്റർ കമ്മിറ്റി ഫെസ്റ്റിവിസ്റ്റ ആഘോഷ പരിപാടികളുടെ ഭാഗമായി മ്യൂസിക് വൈബ്സ് സംഗീത വിരുന്ന് ഒരുക്കുന്നു. January 13 വ്യാഴം വൈകിട്ട് 7 അസിസി അനസ്റ്റോ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ നടക്കുന്ന സംഗീത വിരുന്നിൽ ഗായകരായ കണ്ണൂർ ഷെരീഫ്, ലക്ഷ്മി ജയൻ, ബൻസീറ റഷീദ്, ഫസീല ബാനു എന്നിവർ പങ്കെടുക്കും. ഗായികയും വയലിസ്റ്റുമായ ലക്ഷ്മി ജയൻ അവതരിപ്പിക്കുന്ന മാസ്മരിക വയലിൻ പ്രകടനമാണ് മ്യൂസിക് വൈബ്സിന്റെ പ്രത്യേകത. ആദ്യമായാണ് അവർ സൗദിയിൽ സന്ദർശിക്കുന്നതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹായ്, നമസ്കാരം, ഞാൻ ലക്ഷ്മി ജയൻ ആണ്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നനയാം നീരാടിയാം. റിയാദ് KMCC അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ വൈബ്സ് 2022 ഈ വരുന്ന January 13 റിയാദ് അസീസിയ നെസ്റ്റോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോ കണ്ണൂർ ഷെരീഫിക്കയോടൊപ്പം ഞാനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ഒരു സംഗീത രാവ് തന്നെ സൃഷ്ടിക്കാം. അപ്പൊ എല്ലാവരും വരാം, നമുക്ക് കാണാം. മിസ്രിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് വിളങ്ങും സീനത്തൊളി രാജാത്തി.
ഹായ്, അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. റിയാദ് സെൻട്രൽ കെ എം സി സി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മ്യൂസിക് വൈബ്സ് 2022 എന്ന പ്രോഗ്രാം ജനുവരി 13 റിയാദിൽ വെച്ച് നടക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമസ്കാരം, ബെൻസീറയാണ്. അപ്പൊ ഈ പ്രോഗ്രാമിൽ ഞാനും ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും വരണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിന് പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങളും സൂപ്പർഹിറ്റ് മാപ്പിളപ്പാട്ടും കോർത്തിണക്കിയ സംഗീത വിരുന്ന് കുടുംബങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വിധമാണ് ഒരുക്കിയിട്ടുള്ളത്. 3 മാസമായി തുടരുന്ന ഫെസ്റ്റിവിസ്റ്റയുടെ ഭാഗമായി ബാഡ്മിന്റൺ ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ്, ബിസിനസ് മീറ്റ്, സൈബർ മീറ്റ്, വെൽഫെയർ മീറ്റ്, ലീഡേഴ്സ് മീറ്റ്, വിവിധ മത്സര പരിപാടികൾ, സാംസ്കാരിക സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ഫെസ്റ്റിവിസ്റ്റ സമാപനം ഫെബ്രുവരി 1 കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കും. കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ഫെബ്രുവരി 1 ക്യാമ്പയിൻ സമാപിക്കും. അംഗത്വമെടുക്കാൻ താൽപര്യമുള്ളവർ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെടണം. വാർത്താസമ്മേളനത്തിൽ ഷാഹിദ് മാസ്റ്റർ, മുജീബ് ഉപ്പട, ജലീൽ തിരൂർ, പി സി മജീദ് കാളമ്പാടി, നൌഷാദ് ചാക്കീരി എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.